ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റഡ് നൈറ്റി ആണ്. നമ്മൾ സാധാരണ റെഡിമെയ്ഡ് പ്ലീറ്റഡ് നൈറ്റിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് യോക്ക് കർവ് ഷേപ്പിൽ വരുന്ന പ്ലീറ്റഡ് നൈറ്റിയാണ്. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രായമായ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന നൈറ്റി മെറ്റീരിയൽ. 3 മീറ്റർ നൈറ്റി മെറ്റീരിയൽ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. ആദ്യമേ തന്നെ തുണി ഞാൻ 4 മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തുണിയുടെ മടക്ക് ഭാഗം, ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 4 മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഞാനൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. നല്ല ഹൈറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റിയാണിത്, അതുകൊണ്ടാണ് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10.5 മാർക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്, 6.5 ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് കൈക്കുഴിയും 6.5 തന്നെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 38 സൈസുള്ള നൈറ്റിയാണ് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 38 4 പറയുമ്പോൾ 9.5, അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. അങ്ങനെ 11.5, അപ്പോൾ 11.5 നമ്മുടെ വണ്ണം. അപ്പോൾ ഈ വണ്ണത്തിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുക, അങ്ങനെ എനിക്ക് കിട്ടുന്നത് 8.5. ആ 8.5 നമ്മളിവിടെ വണ്ണമായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി 3 ഇഞ്ച് നമ്മളെ സ്കേർട്ട് പാർട്ടിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 8.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി വളച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിക്കരുത്, ഒരു കർവ് ഷേപ്പിൽ വേണം നമ്മൾ ഇത് വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഒരു കർവ് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഈ തുറക്കാൻ പറ്റുന്ന ഭാഗമില്ലേ, അവിടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതുപോലെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ വണ്ണത്തിൻ്റെ ബാലൻസ് 3 ഇഞ്ചാണിത്. എന്നിട്ട് താഴേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക, കണ്ടില്ലേ, ഇതേപോലെ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു കർവ് ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുക, കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്ലീവിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 9.5 മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു ബോക്സാക്കി വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വളച്ച് വരയ്ക്കുക. അതിനുശേഷം അടിവണ്ണം മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചരിച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യമേ തന്നെ ഈ സ്കേർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷനും സ്ലീവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഇതിന് മാച്ചായിട്ട് ഇതേ അളവിൽ തന്നെ ഞാനൊരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം ഡിസൈനാണ്, വേറെ കളറാണെന്നേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ മാച്ചായിട്ടുള്ള തുണി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. പ്രായമായവർക്കാണ് തയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താലും മതി.
ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ടിൽ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ കഴുത്തകലം മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത്രയും ചെയ്താലും മതിയാകും, അതിൽ കൂടുതൽ വേണ്ട, കാരണം നൈറ്റി അല്ലേ. അപ്പോൾ 6 ഇഞ്ചൊക്കെ തന്നെ മതിയാകും. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ തന്നെ കഴുത്തകലം ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇത് രണ്ടും കൂടെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് കിട്ടിയ പീസില്ലേ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. ഫ്രണ്ടിൽ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, വേറൊരു തുണി വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ഫ്രണ്ട് നെക്ക് വൈഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ അമ്മമാർക്കൊന്നും നൈറ്റിയുടെ നെക്ക് വൈഡായി പോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ കട്ടിംഗ് പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചേർത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കഴുത്ത് നന്നായിട്ട് മറിഞ്ഞു വരാനായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പീസ് അങ്ങ് ഉള്ളിലേക്കാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്ക് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ യോക്ക് പോർഷൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും ഒരു 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഇത് സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സെൻറ്ററുകളും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു കോർണറിലെ ഈ കർവ് ഷേപ്പ് വരച്ചതിൻ്റെ ഈ ഒരു കോർണർ നമ്മുടെ യോക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗമായിട്ട്, കണ്ടില്ലേ, ഈ ഒരു അറ്റവുമായിട്ട് ഇതേപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം. ആദ്യം കുറച്ചൊന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് പോവുക. അതിനുശേഷം സൂചി കുത്തി നിർത്തുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത 1.5 ഇഞ്ചിലെ അവിടെ വരെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എന്തോരം തുണിയാണ് പ്ലീറ്റ്സ് ഇടാനുള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ നൈറ്റി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് സിബ് വെച്ചിട്ടുള്ള നൈറ്റിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നൈറ്റി ഞാൻ പടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫീഡിങ് ചെയ്യുന്ന അമ്മമാരല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പടി വെച്ച് നൈറ്റി തയ്ച്ചാൽ മതി. നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ നിർബന്ധമാണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുക, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ നമ്മുടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ആ പിൻ ചെയ്തത് ഊരിമാറ്റുക. എന്നിട്ട് അടുത്ത 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ചു പോവാം. എന്നിട്ട് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനു മുന്നേ നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കർവ് ഷേപ്പിൽ വരച്ചില്ലേ, അതിൻ്റെ ആ ഒരു കോർണറും നമ്മുടെ യോക്ക് പോർഷൻ്റെ അറ്റവും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ബാക്കി എന്തോരം തുണിയാണ് പ്ലീറ്റ്സ് ഇടാനുള്ളതെന്ന് എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് പുതിയ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് പോവാം. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കർവ് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം തയ്യൽ തുമ്പ് ഒന്ന് താഴ്ത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ പടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര നീളത്തിലാണ് പടി വേണ്ടത് അത്രയും നീളത്തിൽ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 6.5 ഇഞ്ച് നീളത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ നീളം കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം. പിന്നെ പടി വെക്കാനായിട്ട് ഞാൻ ഈ കറുപ്പ് കളറിലെ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നീളം എന്ന് പറയുന്നത് 6.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്കിത് നല്ല വശം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ പടി വെക്കാൻ പോകുന്ന മെത്തേഡ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഞാൻ കുറേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എളുപ്പത്തിൽ വെക്കാൻ അറിയാമെങ്കിൽ അതേപോലെ തന്നെ ചെയ്യുക, എന്നിട്ട് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. കണ്ടില്ല, ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഈർക്കിലോ ഉണ്ട്, ഇതിൻ്റെ അറ്റങ്ങളൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിത് ഷാർപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ 2 അറ്റവും നമുക്ക് പറ്റുന്ന പോലെ ഇന്ന് ചെറുതായിട്ട് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈനിലെ ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഈ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പീസിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഒരു സൈഡിലെ തുറന്നിരിക്കുന്ന സൈഡ്, ആ സൈഡ് വേണം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് മുകളിൽ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോക്കിട്ട് തയ്ച്ച് തുടങ്ങുക. എന്നിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ചു പോരുക. താഴെ വരെ ഇങ്ങനെ തയ്ച്ചു പോരരുത്. ഇവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് താഴെ വിട്ടിട്ട്, കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഇവിടെ ഒരു ഏകദേശം 1 ഇഞ്ച് ഉണ്ടാവും. 1 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് നമ്മൾ ഒന്ന് ലോക്കിട്ട് തയ്ച്ച് നിർത്തുക. അതിനുശേഷം നമ്മുടെ ഈ പീസ് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് ഒന്ന് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തുടങ്ങുമ്പോഴൊന്ന് ലോക്കിട്ട് തയ്ച്ചു തുടങ്ങുക. എന്നിട്ട് താഴേക്ക് തയ്ച്ചു വരിക. വീണ്ടും നമ്മൾ ആ 1 ഇഞ്ച് ഗ്യാപ്പിട്ട് നിർത്തിയ അവിടെ ഇല്ലേ, അവിടം വരെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ താഴ്ഭാഗത്ത് നമ്മുടെ നൈറ്റിലെ കാണുന്ന പോലെ ഒരു പോയിൻറ്റഡ് ഷേപ്പില്ലേ, അതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 സൈഡിൽ നിന്നും തുണി ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻറ്റഡ് ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുവേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പതിച്ച് തയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തി അവിടെ നിന്ന് തയ്ച്ച് തുടങ്ങണം. എന്നിട്ട് താഴേക്ക് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഷേപ്പ് പോവാതെ തന്നെ കിട്ടത്തുള്ളൂ. സൂചി കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചിട്ട് നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിലൊന്ന് തയ്ച്ച് പോവാം. ഇവിടം വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു 2-3 ഇഞ്ച് മുകളിലേക്കൊന്ന് തയ്ക്കുക. കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് വീണ്ടും സൂചി കുത്തി നിർത്തുക, തുണി ഇതേപോലെ തിരിച്ചിടുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ നൈറ്റി ഫ്രണ്ട് ഓപ്പൺ അല്ലതാനും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് തയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ പടി വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു പോയിൻറ്റ് ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ പടി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ക്രോസ് പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നെക്ക് ഫുള്ള് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബാക്ക് പീസിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ പ്ലീറ്റ്സ് നിൽക്കാനായിട്ട്. മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷൻ്റെയും സ്കേർട്ട് പോർഷൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോവുക. എന്നിട്ട് നമ്മുടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇല്ലേ, അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാനിത് രണ്ടാമത് അഴിച്ച് ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യുവാണ്. അതുകൊണ്ടാണ് തുണിയൊക്കെ ഒന്ന് ചുളുങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആ പിൻ ചെയ്തത് മാറ്റാം. എന്നിട്ട് അടുത്ത 3.5 ഇഞ്ച് വരെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1-2 പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് നമ്മുടെ രണ്ടറ്റവും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാകും ബാക്കി എന്തോരം തുണിയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ളതെന്ന്. അതിനുശേഷം നമ്മുടെ ഈ 3.5 ഇഞ്ച് വരെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ബാക്കി അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോവാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ തയ്യൽ തുമ്പൊന്ന് താഴ്ത്തി വെച്ചിട്ട് ഇതൊന്ന് പതിച്ചുകൂടെ തയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ക്ലിയർ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുവാണേ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഏതെങ്കിലും ഒരു ഷോൾഡർ ആദ്യം ചെയ്യുക. ഓക്കെ, ഇതേപോലെ രണ്ട് വശവും ഒപ്പം വരത്തക്ക രീതിയിലൊന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് ആദ്യം ഇതേപോലെ ഒന്ന് മടക്കുക, വീണ്ടും ഒന്നുകൂടെ ഇതേപോലെ മടക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തയ്ക്കുമ്പോൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തയ്ക്കുക. അടുത്ത ഷോൾഡറും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നെക്ക് ഫുള്ള് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നെക്കിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒന്ന് ഒപ്പത്തിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ്. വണ്ണം മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇതുകൂടെ ചെയ്ത് നമ്മുടെ നൈറ്റിയുടെ താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? എല്ലാവരും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.